വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഗീതിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ലിക്വിഡ് ക്ലൻസേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. കൂട്ടത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലവ്ലാബ് ലിക്വിഡ് ക്ലൻസറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കൂടുതലായിട്ട് ബേബി കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഫാഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ട് ചെയ്യാറ്. അപ്പോൾ വീഡിയോസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം കൂടെ എന്നൊന്ന് ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. അതാ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ വാഷിങ്ങിനും ക്ലീനിങ്ങിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. നമ്മൾ പുറത്ത് പോയി വന്നാൽ യൂഷ്വലി കൈയും കാലൊക്കെ കഴുകും, എല്ലാം ക്ലീനാക്കും. പക്ഷേ ബേബീസിൻ്റെ കാര്യം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? കൈയും കാലൊക്കെ കഴുകി കൊടുക്കുമായിരിക്കും, പക്ഷേ ടോയ്സൊക്കെ എത്ര ആളുകൾ ക്ലീൻ ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ ഇങ്ങനെ ടോയ്സൊക്കെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് പലർക്കും അറിയേണ്ടത് അല്ലേ. പക്ഷേ നമ്മൾ ടോയ്സ് എല്ലാം ക്ലീൻ ചെയ്യണം. കാരണം ഈ കുട്ടികൾ ഇതെല്ലാം വായിലിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വായിലൊക്കെ ഇടുമ്പോൾ അതിലുള്ള ജേംസും ബാക്ടീരിയ എല്ലാം കുട്ടികൾക്ക് ഹാംഫുൾ ആയിട്ടായിരിക്കും എത്തുന്നത്. അത് വയറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള പ്രോബ്ലംസാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ ബേബീസിൻ്റെ ടോയ്സും അതുപോലെ അവർ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നോൺ ടോക്സിക് ആയിട്ടുള്ള ക്ലൻസേഴ്സ് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന ഡിറ്റർജൻറ്റോ സോപ്പോ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ നോർമലി പാത്രം കഴുകുന്ന ഡിറ്റർജൻറ്റിലോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ഡിഷ് വാഷറിലോ ഒക്കെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വളരെയധികം ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ പ്രൊഡക്ട്സ് കഴുകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കായിട്ട് ഇറങ്ങിയിട്ടുള്ള ബേബി ലിക്വിഡ് ക്ലൻസേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെ വളരെ ഹാംഫുൾ ആയിട്ടായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ക്ലൻസറാണ് ഇത് കേട്ടോ. ഇത് ലവ്ലാപ്പിൻ്റെ ലിക്വിഡ് ക്ലൻസറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കണ്ടോ ഇതൊരു പമ്പിംഗ് സിസ്റ്റമാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പ്രൊഡക്റ്റ് വേസ്റ്റേജ് വരുന്നില്ല. ഇത് നമ്മൾ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഇതിന്ന് പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ബേബി ഐറ്റംസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒട്ടുമിക്ക എല്ലാ സാധനവും തന്നെ നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് മെയിനായിട്ട് കുട്ടികളുടെ ടോയ്സും അതുപോലെ തന്നെ കുട്ടികളുടെ ഫീഡിംഗ് ഐറ്റംസും, അതായത് ഫീഡിംഗ് ബോട്ടിൽ, കുട്ടികളുടെ പാത്രങ്ങൾ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കഴുകുകയാണെങ്കിൽ അതിലുള്ള എല്ലാ ജേംസും തന്നെ പോകുന്നതാണ് ഈ ഒരു കമ്പനി ക്ലെയിം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫുഡ് ഗ്രേഡഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴുകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ടോയ്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് കഴുകിയാൽ മതി. ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ പമ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഒരു ബക്കറ്റ് ഓഫ് ഫുൾ ഓഫ് വാട്ടറിൽ നമ്മൾ ഇതിന്ന് ഒരു രണ്ടോ മൂന്നോ പമ്പ് അതിൽ കലക്കിയതിന് ശേഷം നമ്മൾ ടോയ്സോ എന്താണെന്ന് വെച്ചാൽ അതിലിട്ട് വെച്ച് നമുക്ക് കഴുകാവുന്നതാണ്, നമ്മൾ നോർമലി കഴുകുന്ന പോലെ. ഫീഡിംഗ് ബോട്ടിൽസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിൽ ആദ്യം തന്നെ ഈ ഒരു ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് പതയുമല്ലോ, ആ പത കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് റണ്ണിങ് വാട്ടറിൽ ഒരു 5-10 seconds ഒന്ന് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഫീഡിംഗ് ബോട്ടിൽസും അതുപോലെ തന്നെ കുട്ടികളുടെ പാത്രങ്ങളും ക്ലീൻ ചെയ്യുന്നത്. ഇനി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് അത്യാവശ്യം പ്രൊഡക്റ്റ് എടുത്തിട്ട് നന്നായിട്ടൊരു വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇട്ട് വെക്കണം. അതിന് ശേഷം 30 secondsോളം നമ്മൾ റണ്ണിങ് വാട്ടറിൽ ഇതൊന്ന് കഴുകി കളയണം. കാരണം നമ്മൾ ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്ക് ഇൻടേക്കിനുള്ളതാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒട്ടും തന്നെ കണ്ടൻറ്റ് അതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 30 secondsോളം നമ്മൾ റണ്ണിങ് വാട്ടറിൽ ഒന്ന് കാണിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് കഴുകിയെടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ടൊരു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള കളറുകളും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ കളേഴ്സൊക്കെ നമുക്ക് ബോഡിക്ക് എത്രത്തോളം ഹാംഫുൾ ആണെന്നുള്ളത്. അപ്പോൾ ഇത് പ്യുർ ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് യൂസേജ് എങ്ങനെയാണെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്യുർ ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ ഒരു ക്ലൻസർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടോ, ഇതിപ്പോൾ ഒരുപാട് തവണയായി ഞാൻ യൂസ് ചെയ്യുന്നു. എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. മാത്രമല്ല
100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്താണെങ്കിലും വാങ്ങിക്കാം. ഇത് ആമസോണിലും അതുപോലെ തന്നെ ലവ് ലാപ്പിൻ്റെ സൈറ്റിലും ഈസിലി അവൈലബിൾ ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, അവിടെ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1 ലിറ്ററിൻ്റെ പാക്കേജ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് മാത്രമല്ല 100 ml പാക്കേജ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ലിക്വിഡ് ക്ലൻസേഴ്സിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇത്രയും കാലം നമ്മളെ നോർമൽ ഡിറ്റർജൻറ് കൊണ്ടാണ് ഇതൊക്കെ കഴുകിയിരുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ശീലം നിർത്തിയിട്ട് നമ്മളെ ലിക്വിഡ് ക്ലൻസേഴ്സിലേക്ക് മാറണം കേട്ടോ. ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശീലം ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക, ഒരു പുതിയതായിട്ടുള്ള ഒരു ശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന മറ്റാരെങ്കിലുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.